Network News is brought to you in association with Gold House, Old Bus Stand, Payyanur. Malabar Golden Diamonds. Celebrate the beauty of life. Mangalya Swapnangalkku Charudeyagan. Kallarikkal's Gold Park, Payyanur. Sunida Furniture, Thavakkara, Kannur, since 1985. Neeti Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കുന്നത്തുപള്ളി, പഴയങ്ങാടി. ഓര ഹോം സെന്റർ, നിയർ പെരുമ്പ ബ്രിഡ്ജ്, നാഷണൽ ഹൈവേ, എടാട്ട്, പയ്യന്നൂർ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ്, പവിത്രം പോലെ പയ്യന്നൂരിന് സ്വന്തം. സെഞ്ചുറി ഫാഷൻ സിറ്റി. അറ്റ്ലസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബി കെ എം ജംഗ്ഷനിൽ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ പോലീസ് ക്വാർട്ടേഴ്സിനരികിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച യുവാവ് അറസ്റ്റിൽ. അറസ്റ്റിലായത് ഓലയമ്പാടി എടയന്നൂർ റോഡിലെ എം കെ ഫൈസൽ. ഫൈസൽ പീഡനക്കേസിലും കഞ്ചാവ് കേസിലും പ്രതിയെന്ന് പോലീസ്. കമ്പല്ലൂർ കയത്തുംകര എസ്റ്റേറ്റിനടുത്ത് കരിങ്കിൽ ക്വാറി ആരംഭിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. സ്ഥലത്തെത്തിയ തഹസിൽദാരെയും ബന്ധപ്പെട്ടവരെയും പ്രദേശവാസികൾ പ്രശ്നത്തിന്റെ ഗൌരവം ബോധ്യപ്പെടുത്തി. ക്വാറിക്കെതിരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയോടനുബന്ധിച്ച് നിർമ്മിച്ച സമൂഹ അടുക്കള പ്രവർത്തനക്ഷമമായില്ല. ഉപയോഗശൂന്യമാകുന്നത് ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പ്രയോജനകരമാകുമായിരുന്ന കെട്ടിടം. മാടായിക്കാവിലും പരിസരങ്ങളിലും കെട്ടിയാടി കോതാമൂരിയാട്ടം. വടക്കേ മലബാറിലെ അനുഷ്ഠാന കലാരൂപമായ കോതാമൂരിയാട്ടം കാണാൻ എത്തിയത് നിരവധി ഭക്തജനങ്ങൾ. കോതാമൂരിയാട്ടം കെട്ടിയാടിയാൽ ധനവും ധാന്യവും ഗോസമൃദ്ധിയും ലഭിക്കുമെന്ന് വിശ്വാസം. വിശദമായ വാർത്തകളിലേക്ക്. പയ്യന്നൂർ പോലീസ് ക്വാർട്ടേഴ്സിനരികിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച യുവാവ് അറസ്റ്റിൽ. ഓലയമ്പാടി എടയന്നൂർ റോഡിലെ എം കെ ഫൈസലിനെയാണ് പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പീഡനക്കേസിലും കഞ്ചാവ് കേസിലും പ്രതിയാണ് പിടിയിലായ ഫൈസൽ. രണ്ടു മാസം മുൻപാണ് പയ്യന്നൂർ പോലീസ് ക്വാർട്ടേഴ്സിന് സമീപം പാർക്ക് ചെയ്ത KL86A5144 നമ്പർ TVS ജൂപ്പിറ്റർ സ്കൂട്ടർ മോഷണം പോയത്. അന്നൂർ കാറമേൽ സ്വദേശിയായ പിക്മി കളക്ഷൻ ഏജന്റ് ഷീബിയുടേതായിരുന്നു സ്കൂട്ടർ. ഈ കേസുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പയ്യന്നൂർ പോലീസ് അന്വേഷണം നടത്തിവരികയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ സ്കൂട്ടർ പെരിങ്ങോം പോലീസിന്റെ വാഹന പരിശോധനയിൽ പിടിയിലായത്. സ്കൂട്ടർ കസ്റ്റഡിയിലെടുത്ത് രേഖകൾ ഹാജരാക്കാൻ പെരിങ്ങോം പോലീസ് നിർദ്ദേശിച്ചുവെങ്കിലും ഫൈസൽ രേഖകൾ ഹാജരാക്കിയില്ല. തുടർന്നാണ് പയ്യന്നൂർ പോലീസ് സ്കൂട്ടർ തിരിച്ചറിയുകയും പ്രതിയെ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിനടുത്ത് വെച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. പ്രതിക്ക് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് പരിയാരം പോലീസ് സ്റ്റേഷനിലും കഞ്ചാവ് കൈവശം വെച്ചതിന് പയ്യന്നൂർ സ്റ്റേഷനിലും കേസുകളുണ്ട്. SI KV മുരളി, ഗ്രേഡ് SI അബ്ദുൾ റൌഫ്, ASI പവിത്രൻ, ജോസ്ലിൻ, നവീൻ എന്നിവർ പോലീസ് സംഘത്തിലുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കമ്പല്ലൂർ കയത്തുംകര എസ്റ്റേറ്റിനടുത്ത് കരിങ്കൽ ക്വാറി ആരംഭിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. സ്ഥലം സന്ദർശിക്കാൻ എത്തിയ തഹസിൽദാരെയും ബന്ധപ്പെട്ടവരെയും 100 ആളുകൾ ചേർന്ന് സംഭവത്തിന്റെ ഗൌരവം ബോധ്യപ്പെടുത്തുകയും രേഖാമൂലം പരാതി നൽകുകയും ചെയ്തു. കമ്പല്ലൂർ കയത്തുംകര എസ്റ്റേറ്റിലാണ് കരിങ്കൽ ക്വാറി ആരംഭിക്കാൻ നീക്കം നടത്തുന്നത്. എന്നാൽ പ്രദേശത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറുന്ന ക്വാറിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. സ്ഥലം സന്ദർശിക്കാൻ എത്തിയ തഹസിൽദാരെയും ബന്ധപ്പെട്ടവരെയും 100 ആളുകൾ ചേർന്ന് സംഭവത്തിന്റെ ഗൌരവം ബോധ്യപ്പെടുത്തുകയും രേഖാമൂലം പരാതി നൽകുകയും ചെയ്തു. ഒരു പരാതി തന്നാൽ അല്ലെങ്കിൽ ഒരു അപേക്ഷ തന്നാൽ അതിന്റെ തുടർനടപടികൾ സ്വീകരിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കും. ഇപ്പൊ നിങ്ങൾ തന്ന പരാതി നമ്മൾ മുകളിലേക്ക് അതിന്റെ റിപ്പോർട്ട് അയക്കും. പക്ഷെ ഞങ്ങൾക്ക് ഇത് ഇവിടെ കാര്യങ്ങൾ പരിശോധിക്കാൻ പോലും പറ്റില്ല. ഇതിന് മറുപടി കൊടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും വരാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇവിടെ കാണേണ്ടത് എന്താണ്? പോലീസ് എത്ര ദൂരമുണ്ട്? ഈ പറയുന്ന വസ്തുതകളിൽ എന്തെങ്കിലും വസ്തുതകളുണ്ടോ? സ്ഥലവിശോധന
പുതിയ പ്രൊജക്ട് റിപ്പോർട്ട് ആക്കും. പരിശോധിച്ചിട്ട് നമ്മളെ പരിശോധിച്ച് അത്യാവശ്യം നമ്മൾ കണ്ടെത്തുക. തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് സമർപ്പിക്കാമെന്ന് ഉറപ്പു നൽകി തഹസിൽദാർ മടങ്ങി. ഈസ്റ്റഡേരി, വെസ്റ്റഡേരി എന്നീ രണ്ട് പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളത്തിന്റെ നീരുറവ ആരംഭിക്കുന്നത് കയത്തുംകര കുന്നിൽ നിന്നാണ്. ക്വാറി പ്രവർത്തിച്ചാൽ രണ്ട് പഞ്ചായത്തിലെയും ജനങ്ങളുടെ ജീവിതമാണ് ബുദ്ധിമുട്ടിലാകുക എന്ന് മാത്രമല്ല, നൂറുകണക്കിന് കുടുംബങ്ങൾ പലായനം ചെയ്യേണ്ടിയും വരും. കരിങ്കൽ ക്വാറിക്കെതിരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വാർഡ് മെമ്പർ ജിജി കമ്പല്ലൂർ കൺവീനറായും കുരുവിള ജോർജിനെ ചെയർമാനായും നിയോഗിച്ച് ആക്ഷൻ കമ്മിറ്റിയും രൂപീകരിച്ചു. പി കെ മോഹനൻ, ശിവദാസൻ കൊല്ലാട, സതീദേവി ടീച്ചർ, പി പി സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജ് ആശുപത്രിയോടനുബന്ധിച്ച് നിർമ്മിച്ച സമൂഹ അടുക്കള പ്രവർത്തനക്ഷമമായില്ല. ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉപയോഗപ്പെടുത്താമെന്ന പ്രതീക്ഷയിലാണ് ഏറെക്കാലത്തെ ആവശ്യത്തിന് ശേഷം ഇവിടെ സമൂഹ അടുക്കള നിർമ്മിച്ചത്. രണ്ടു വർഷം മുൻപ് ഉദ്ഘാടനം ചെയ്തെങ്കിലും പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജ് ആശുപത്രിയോടനുബന്ധിച്ച് നിർമ്മിച്ച സമൂഹ അടുക്കള ഇതുവരെ പ്രവർത്തനക്ഷമമായിട്ടില്ല. ആശുപത്രിയിൽ കിടത്തി ചികിത്സയിലുള്ള രോഗികളുടെ രോഗസ്വഭാവമനുസരിച്ച് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുവാനും ചികിത്സകൾക്കാവശ്യമായ ചില മരുന്നുകൾ തയ്യാറാക്കാനും കൂട്ടിരിപ്പുകാർക്ക് ഭക്ഷണം കഴിക്കാനുമൊക്കെ അത്യാവശ്യമാണെന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ ആരോഗ്യ മിഷന്റെ 25 ലക്ഷം രൂപയുടെ ഫണ്ട് ഉപയോഗിച്ച് പണി കഴിപ്പിച്ചതാണ് സമൂഹ അടുക്കള. വർഷങ്ങളായി പ്രവർത്തനം തുടങ്ങാത്തതിനാൽ അടുക്കള ഉപയോഗശൂന്യമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കാട് കയറി നശിക്കുകയാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ഈ കെട്ടിടം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. തലസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി ആക്രമിച്ച പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് പയ്യന്നൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രകടനം. പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി പി ശ്രീനിഷ് ഉദ്ഘാടനം ചെയ്തു. പിൻവാതിൽ നിയമനത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നടത്തിയ നിയമസഭാ മാർച്ചിൽ പോലീസിന്റെ ഗ്രനേഡ് ആക്രമണത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് നടത്തിയ ക്രൂരമായ മർദ്ദനത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ നിയോജക മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി പി ശ്രീനിഷ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗോകുൽ ഗോപി അധ്യക്ഷനായി, കെ രജനി, എ മഹറൂഫ്, ഭരത് ഡി പൊതുവാൾ, നിതിൻ രാമന്തളി, രേഷ്മാവി രാജു, കെ എസ് യു ബ്ലോക്ക് പ്രസിഡന്റ് ആകാശ് ഭാസ്കരൻ, കെ കെ സാജു, ജിഷ്ണു കുറുന്തിൽ, ഷെരീഫ് പുഞ്ചക്കാട്, അർജുൻ കോറോ, ടി പി പ്രണവ്, ദിലിൻ വിതൻ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പി എഫ് പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. സി എ ടു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പി എഫ് പെൻഷനേഴ്സ് ഡൽഹിയിൽ നടത്തുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. സഹകരണ ആശുപത്രി പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പദ്ധതി കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താം. ഈ പെൻഷൻ പദ്ധതി നമുക്ക് പങ്കുവയ്ക്കാം. അങ്ങനെയാണ് പ്രോവിഡന്റ് പെൻഷൻ പദ്ധതി എന്ന് പറയുന്നത് ഇന്ത്യയിലെ തൊഴിലാളികളെല്ലാം അംഗീകരിക്കുന്നതെന്നാണ് പറയുന്നത് വന്നു ചേർന്നു. നേരത്തെ തൊഴിലാളികൾക്ക് തൊഴിലാളി അടച്ച വിഹിതവും തൊഴിലിന് ഉടമ അടച്ച വിഹിതവും കെ വി വാസു അധ്യക്ഷത വഹിച്ചു. എം കൃഷ്ണൻ, കെ ശങ്കരൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വടക്കേ മലബാറിലെ അനുഷ്ഠാന കലാരൂപമാണ് കോതാമൂരിയാട്ടം. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കോതാമൂരിയാട്ടം മാടായിക്കാവിലും പരിസരത്തും കെട്ടിയാടപ്പെട്ടപ്പോൾ നിരവധി പേരാണ് ഇത് കാണാൻ എത്തിയത്. കോലത്ത് നാട്ടിലെ പരമ്പരാഗത അനുഷ്ഠാന കലാരൂപമാണ് കോതാമൂരിയാട്ടം.
കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ട കോതാമൂരിയാട്ടം കിട്ടിയടിയാൽ ധനവും ധാന്യവും ഗോസമൃദ്ധിയും ലഭിക്കുമെന്നാണ് വിശ്വാസം. അമ്പാടിയിൽ ജനിച്ച ശ്രീകൃഷ്ണന് പാല് കൊടുക്കാൻ നന്ദഗോപൻ ദേവലോകത്ത് നിന്ന് ഗോദാവരി പശുവിനെ വരുത്തി എന്നാണ് ഐതിഹ്യം. ശിവശാപത്താൽ ഗോദാവരിയും ഒപ്പമുള്ള മാരി പനയന്മാരും ഭൂമിയിൽ എത്തി എന്നതും മറ്റൊരു ഐതിഹ്യമാണ്. മകളാണ് ഈ ഗോദാവരി. അപ്പോൾ നാട്ടിലുള്ള പിണികളെയൊക്കെ തീർക്കാൻ വേണ്ടിയാണ് ഈ കോതാമൂരി കാവേരി മല നിന്ന് ഇഴിഞ്ഞു വരുന്നു. ഇത് പരമശിവന്റെ ഒരു ഐതിഹ്യത്തിൽ പെടുന്നതാണ്. പരമശിവൻ പണ്ട് ഇങ്ങനെ ഈ പിണികൾ തീർക്കാൻ വേണ്ടി ഇങ്ങനെ വന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ കോതാമൂരി പാട്ട് പാടുന്നത്. വൃശ്ചിക മാസത്തിലെ കാർത്തിക കഴിഞ്ഞുള്ള നാളാണ് മാടായിക്കാവിലും പരിസരത്തും കോതാമൂരി മാരിപ്പനയന്മാരും എത്തുന്നത്. മാടായിക്കാവിൽ അമ്മയെ വണങ്ങി ദക്ഷിണ വാങ്ങിയ ശേഷം സമീപത്തെ കിഴക്കിനകത്ത് ഇല്ലത്തും സമീപത്തെ മറ്റ് ഇല്ലങ്ങളിലും എത്തി ആടും. ഇല്ലങ്ങളിൽ നിന്ന് വസ്ത്രങ്ങളും അരിയും ദക്ഷിണയും നൽകി അവരെ സ്വീകരിക്കുന്നതാണ് ചടങ്ങുകൾ. തുടർന്ന് മറ്റു വീടുകൾ തോറും ചെല്ലുന്നു. മാടായിക്കാവിൽ കെട്ടിയാടിയ കോതാമൂരിയാട്ടം കാണാൻ നിരവധി പേരാണ് എത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ആടിനെ അജ്ഞാത ജീവി കടിച്ചു കൊന്ന നിലയിൽ ഒലയമ്പാടി മടയമ്മക്കുളത്തിന് സമീപത്തെ സായി കിരണിന്റെ വീട്ടിലെ ആടിനെയാണ് പറമ്പിൽ അജ്ഞാത ജീവി കടിച്ചു കൊന്ന നിലയിൽ കണ്ടെത്തിയത്. ബുധനാഴ്ച വൈകുന്നേരം മേയാൻ വിട്ട ആടുകൾ തിരികെ എത്തിയപ്പോൾ ഒരാടിനെ കാണാതാകുകയായിരുന്നു. തുടർന്ന് രാവിലെയോടെ നടത്തിയ തിരച്ചിലിൽ പറമ്പിൽ ആടിനെ അജ്ഞാത ജീവി കടിച്ചു കൊന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഓലയമ്പാടി മടയമ്മക്കുളത്തിന് സമീപത്തെ സായി കിരണിന്റെ വീട്ടിലെ ആടിനെയാണ് അജ്ഞാത ജീവി കടിച്ചു കൊന്ന നിലയിൽ വീടിന് സമീപത്തെ പറമ്പിൽ കണ്ടെത്തിയത്. നമ്മൾ ഇന്നലെ വൈകുന്നേരം ആട്ടിനെ കാണാൻ എല്ലടിക്കും റബ്ബർ മൊത്തം എപ്പോഴും ആട്ടിനെ ഇളക്കലാണ്. അപ്പോൾ വൈകുന്നേരം ആടിനെ കാണാനായിട്ട് എല്ലടിക്ക് നോക്കിയിട്ട് പിന്നെ കുറേ ഇരുട്ടായതുകൊണ്ട് പിന്നെ പോയതാണ്. പിന്നെ ഇന്ന് രാവിലെ അമ്മ പാലെടുക്കാൻ വന്നതാണ് ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആടിൻ്റെ ഇതിങ്ങനെ ചാഞ്ഞ് കിടക്കുന്ന കണ്ടിട്ട് നോക്കിയത്. നോക്കുമ്പോൾ ഇവിടെ ഫുൾ വൃത്തിയാക്കി വൃത്തിയാക്കി പോയ അവിടുന്ന് ഇങ്ങോട്ട് വലിച്ചിന് വലിച്ചു വരുന്ന അടയാളം കണ്ടിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോഴാണ് കുറേ വയക്കി വൃത്തിയാക്കിയിട്ട് നോക്കുമ്പോഴാണ് ഇവിടെ കണ്ടത്. വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഏത് മൃഗമാണ് കടിച്ചു കൊന്നതെന്ന് മനസ്സിലായിട്ടില്ല. മൃഗഡോക്ടർ കെ സി അർജുനും പരിശോധന നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ മുനിസിപ്പൽ തല തപാൽ മേള നടന്നു. സ്വാതന്ത്ര്യത്തിന്റെ അമൃതവർഷം ആഘോഷങ്ങളുടെ ഭാഗമായാണ് തപാൽ വകുപ്പുകൾ മേളകൾ സംഘടിപ്പിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ അമൃതവർഷം ആഘോഷങ്ങളുടെ ഭാഗമായി തപാൽ വകുപ്പ് പഞ്ചായത്ത് തല തപാൽ മേളകൾ സംഘടിപ്പിക്കുന്നു. പഞ്ചായത്തിലെ മുഴുവൻ ആളുകളിലേക്കും വിവിധ തപാൽ സേവനങ്ങളുടെ ഗുണബലങ്ങൾ എത്തിക്കുകയാണ് മേളകളുടെ ലക്ഷ്യം. മേളയുടെ ഭാഗമായി തപാൽ ജീവനക്കാരും പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ഡയറക്ടർ ഏജന്റുമാരും വീടുകളും സ്ഥാപനങ്ങളും സന്ദർശിക്കും. പയ്യന്നൂർ നഗരസഭാ തപാൽ മേളയുടെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ നിർവഹിച്ചു. ജനങ്ങൾക്ക് ഇന്ന് നൽകേണ്ടി വരുന്നില്ല എന്നുള്ള വസ്തുതയാണ്. എനിക്ക് ഓർമ്മയുണ്ട് ഇന്ത്യ ചൈന യുദ്ധകാലത്തൊക്കെ പട്ടാളക്കാരുടെ വീടുകളിൽ ആ പട്ടാളക്കാരൻ എഴുതുന്ന ഒരു കത്തിന് വേണ്ടി. കണ്ണൂർ പോസ്റ്റൽ സൂപ്രണ്ട് പി കെ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർമാരായ ഷിജി എ രൂപേഷ്, പയ്യന്നൂർ പോസ്റ്റ് മാസ്റ്റർ ഇ വി രവീന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ നമ്പ്യാത്ര കോവലിൽ ലഹരി വിരുദ്ധ സദസ് സംഘടിപ്പിച്ചു. നിരവധി പേർ പരിപാടിയിൽ പങ്കാളികളായി. എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ നടന്ന ലഹരി വിരുദ്ധ സദസ് ബിജു വാഴപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു. ഗിരിജ അധ്യക്ഷത വഹിച്ചു. രാജീവൻ പച്ച, വി നന്ദകുമാർ, പി ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
പൊതുപ്രവർത്തനത്തിലും കരകൗശല രംഗങ്ങളിലും മികവ് തെളിയിക്കുകയാണ് ടി വി യശോദ. പൊതുപരിപാടികൾക്ക് ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചുകൊണ്ട് പാളയിൽ തീർത്ത ബാഡ്ജുകൾ നിർമ്മിച്ചു നൽകിയും വ്യത്യസ്തയാവുകയാണ് ഈ കലാകാരി. രാഷ്ട്രീയ പ്രവർത്തനവും കുടുംബശ്രീ പ്രവർത്തനവും പാട്ടും അഭിനയവും കരകൗശല മികവും അങ്ങനെ കൈവെക്കുന്ന മേഖലയിലൊക്കെ തന്റേതായ ഇടം കണ്ടെത്താറുണ്ട് ടി വി യശോദ. ഏത് പാഴ്വസ്തുവും യശോദയുടെ കയ്യിലെത്തിയാൽ അതിമനോഹരമായ കരകൗശല വസ്തുക്കളായി മാറും. രണ്ടു വർഷങ്ങൾക്കു മുൻപ് വാദസംബന്ധമായ രോഗം മൂലം 4 മാസത്തോളം കട്ടിലിൽ തന്നെ കഴിയേണ്ടി വന്നിട്ടുണ്ട് ഇവർക്ക്. അടങ്ങിയിരിക്കാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന യശോദയ്ക്ക് ഈ രോഗകാലയളവിനെയും എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന ചിന്തയാണ് കരകൗശല നിർമ്മാണത്തിലേക്ക് എത്തിച്ചത്. ആരുടെയും ശിക്ഷണം ഇല്ലാതെ തനിക്ക് ആകുന്ന വിധം അന്ന് ചെയ്ത വസ്തുക്കളെല്ലാം തന്നെ കണ്ടവരുടെ പ്രശംസ പിടിച്ചുവാങ്ങുന്നതായി. ഇതൊരു ഉപജീവന മാർഗം ആക്കിക്കൂടെ എന്ന തോന്നലാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ നെറ്റിപ്പട്ടം അടക്കമുള്ള കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിലേക്ക് യശോദയെ എത്തിച്ചത്. കാണുമ്പോൾ വളരെ ചെറുത് എന്ന് തോന്നിക്കുന്ന ഒരു പൂവ് നിർമ്മിക്കാൻ പോലും ഏറെ നേരത്തെ പരിശ്രമവും ക്ഷമയും ആവശ്യമുണ്ട്. ഇവയ്ക്കായി ധാരാളം ആളുകളും യശോദയെ തേടിയെത്തുന്നുണ്ട്. ഏതു പൊതുപരിപാടികൾക്ക് പോകുമ്പോഴും താൻ നിർമ്മിച്ച കുറച്ച് കരകൗശല വസ്തുക്കളും ഇവർ കൂടെ കരുതാറുണ്ട്. ആവശ്യക്കാർക്ക് ന്യായവിലയ്ക്ക് നൽകും. കുടുംബശ്രീ മേളകൾ വഴിയും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നു. കുടുംബശ്രീ റിസോഴ്സ് പേഴ്സണായും ബാലസഭാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയും മുഴുവൻ സമയവും തിരക്കിൽ ആയിരിക്കുമെങ്കിലും രാത്രി വൈകിയിരുന്നും നെറ്റിപ്പട്ടവും മറ്റുമുണ്ടാക്കാൻ യശോദ ഉത്സാഹിക്കുകയാണ്. അസുഖമായിട്ട് കിടന്നൊരു വാദം വന്നിട്ട് അസുഖമായിട്ട് കിടന്ന സമയത്താണ് ഇങ്ങനെ ക്രാഫ്റ്റ് എന്നുള്ളൊരു ചിന്ത വന്നത്. അപ്പോൾ അത് പഴയ വേസ്റ്റ് പേപ്പറും ക്രേപ്പ് പേപ്പറിലെല്ലാം ആദ്യം ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അത് ചെയ്തവർ എല്ലാവർക്കും ഫ്രണ്ട്സിനെല്ലാം കൊടുത്തു വെറുതെ. അപ്പോൾ അത് കഴിഞ്ഞ് വൂളിൻ്റെ ത്രെഡ് പേപ്പർ കുറച്ച് മടുത്തേരം ഈ ത്രെഡ് വർക്കിലേക്കായി. അപ്പോൾ അതും ചെയ്തിട്ട് ആദ്യം എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുകയത്. അപ്പോൾ പിന്നെ അങ്ങനെ കിട്ടിയവരെല്ലാം പറഞ്ഞത് ഒരു വരുമാന മാർഗ്ഗമായിട്ട് തുടങ്ങിക്കൂടെ, പൈസ കൊടുക്കൂടെ, എന്തിനാ അങ്ങനെ വെറുതെ കൊടുക്കുന്നതെന്നൊരു ആലോചന എല്ലാവരും സുഹൃത്തുക്കളെല്ലാം പറഞ്ഞുതരാണ് ഒരു കച്ചവടം നില നിലക്കേക്ക് ഫ്ലവറിനെ ചെയ്തു തുടങ്ങിയത്. നെറ്റിപ്പട്ടം പഠിച്ചിട്ട് ഇപ്പം അത്രേ ആയിട്ടുള്ളൂ. നെറ്റിപ്പട്ടം എടി പരിശീലനത്തിനൊന്നും പോയതൊന്നല്ല, സാധനം ഒരു തവണ കണ്ടാൽ മതി. അപ്പം അങ്ങനെ ചെയ്തെടുക്കും. അതായത് എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിട്ട് അവൾ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ. അങ്ങനെയാണ് നെറ്റിപ്പട്ടം ചെയ്യാൻ തുടങ്ങിയത്. ജീവിത തിരക്കുകൾ കൊണ്ട് തനിക്കായി ജീവിക്കാൻ സമയം കിട്ടുന്നില്ല എന്ന് പരിതപിക്കുന്ന സ്ത്രീകൾക്ക് മാതൃകയാവുകയാണ് യശോദ തൻ്റെ ജീവിതത്തിലൂടെ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ജൈവ കർഷകരുടെ കൂട്ടായ്മയായ ജൈവഭൂമി നാച്ചുറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കൊക്കാനശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന കർഷകന്റെ കടയുടെ 3-ാം വാർഷിക ദിനത്തിൽ സാമൂഹിക പ്രവർത്തകയും കർഷകയുമായ ദയാബായി സന്ദർശനം നടത്തി. ജൈവഭൂമി പ്രവർത്തക എം വി ചിത്ര തയ്യാറാക്കിയ മുത്താറി അലുവ നൽകിയാണ് ദയാബായിയെ സ്വീകരിച്ചത്. ജൈവ കർഷകരുടെ കൂട്ടായ്മയായ ജൈവഭൂമി നാച്ചുറൽ ഫാർമേഴ്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കൊക്കാനശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ജൈവ കർഷകന്റെ കടയുടെ 3-ാം വാർഷിക ദിനത്തിൽ സാമൂഹിക പ്രവർത്തകയും കർഷകയുമായ ദയാബായി സന്ദർശനം നടത്തി. ആരോഗ്യകരമായ ഭക്ഷണരീതിയെക്കുറിച്ചും വിഷരഹിത കൃഷിയെക്കുറിച്ചും ദയാബായി സംസാരിച്ചു. ചുവന്ന മണിച്ചോളത്തിൻ്റെ വിത്ത് ജൈവഭൂമി ചെയർപേഴ്സൺ പി പി രാജൻ ദയാബായിക്ക് കൈമാറി. എ വി നാരായണൻ, പി കെ ഹരിദാസൻ, പി എം ബാലകൃഷ്ണൻ, ഉഷാശശി അന്നൂർ, സരള ഇടവലത്ത്, ടി ടി വി ലാലു, സി വിജയൻ, കെ കുമാരൻ, സി വി ദീജ തുടങ്ങിയവർ സംബന്ധിച്ചു. വാർഷിക പരിപാടികളുടെ ഭാഗമായി ഡിസംബർ 10 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ജൈവകർഷക സംഗമം നടക്കും. റിട്ടയർഡ് അധ്യാപകനും ജൈവകർഷകനുമായ കെ വി രാമചന്ദ്രൻ മാസ്റ്റർ അടുത്തില കൃഷി, ആനന്ദം, ആരോഗ്യം, അനുഭവങ്ങൾ പങ്കുവച്ച് സംസാരിക്കും. വിവിധ സുഗന്ധ ഔഷധ അരി വിഭവങ്ങൾ പരിചയപ്പെടുത്തുന്ന അരിമധുരം പരിപാടിയും അനുബന്ധമായി നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാടായി ബി ആർ സി ഭിന്നശേഷി മാസാചരണത്തിന്റെ ഭാഗമായി സർഗോത്സവം സംഘടിപ്പിച്ചു. മാടായി പി സി സി ഹാളിൽ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഇ സി വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി മാസാചരണത്തിന്റെ ഭാഗമായാണ് മാടായി ബി ആർ സിക്ക് കീഴിലെ വിവിധ പ്രൊജക്ടുകളിൽ നിന്നുള്ള പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായി സർഗോത്സവം എന്ന പേരിൽ കലാപരിപാടികൾ സംഘടിപ്പിച്ചത്. ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഇ സി വിനോദ് ഉദ്ഘാടനം ചെയ്തു. അവരുടെ കോൺസെൻട്രേഷൻ നമുക്ക് നമുക്കറിയാം. അവരുടെ കഴിവുകൾ അവരുടെ നമ്മളെക്കാൾ ലോകത്തിലെ 100% വിവിധ ഡിഫറൻറ്റ് എത്ര മേഖലകളിൽ കഴിവുകളാണ്.
പാട്ടുപാടിയും നൃത്തം ചെയ്തും ഏവരും ഒത്തുചേർന്ന സർഗോത്സവം വലിയ ഉത്സവം തന്നെയാക്കി മാറ്റി. ഫുട്ബോൾ ആവേശം നിറച്ച് കുട്ടികൾക്കായി ഷൂട്ടൌട്ട് മത്സരവും സംഘടിപ്പിച്ചിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഫോറം കൺവീനർ ഡോക്ടർ എൻ രാജേഷ് അധ്യക്ഷനായി. ജില്ലാ പ്രോഗ്രാം ഓഫീസർ രാജേഷ് കടന്നപ്പള്ളി, ഇ സി വിനോദ്, എം വി വിനോദ് കുമാർ, പി രമാദേവി, സുനിൽ കുന്നരു, എ വി സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് സമീപം തീപിടുത്തം. ഗ്രൗണ്ടിന് സമീപത്തെ കോളേജ് ജീവനക്കാരുടെ ക്വാർട്ടേഴ്സിന് സമീപത്തെ പറമ്പിലാണ് ഉച്ചയോടെ തീപിടുത്തമുണ്ടായത്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിന് സമീപത്തെ കോളേജ് ജീവനക്കാരുടെ ക്വാർട്ടേഴ്സിന് സമീപം പറമ്പിലാണ് തീപിടുത്തമുണ്ടായത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30 സംഭവം. തീ ഉയരുന്നത് കണ്ട് ജീവനക്കാർ പയ്യന്നൂർ ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയായിരുന്നു. വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഷൻ ഓഫീസർ ടി കെ സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സ് സംഘം എത്തി തീ അണച്ചു. ഒരേക്കറോളം സ്ഥലം അഗ്നിക്കിരയായി. ഉച്ചവെയിലിലെ കാറ്റിൽ തീ മെഡിക്കൽ കോളേജ് ക്വാർട്ടേഴ്സ് ഭാഗത്തേക്ക് പടർന്നെങ്കിലും പെട്ടെന്ന് ഫയർഫോഴ്സ് സംഘം എത്തി തീ അണച്ചതിനാൽ ആശങ്ക ഒഴിവായി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വിദ്യാരംഗം കലാസാഹിത്യവേദി പയ്യന്നൂർ ഉപജില്ലയുടെയും പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ എൽ പി വിഭാഗം സർഗോത്സവം അരവഞ്ചൽ ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്നു. പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ സർഗോത്സവം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ എ ഇ ഒ ഇൻചാർജ് ടി കെ അബ്ദുള്ള, കെ സി പ്രകാശൻ, ഐ സി ശ്രീകുമാർ, ഷീബ മനു, കെ പി ശിവജി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. അറ്റ്ലസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പയ്യന്നൂർ ബി കെ എം ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുവത്തൂർ, നീലേശ്വരം, പഴയങ്ങാടി എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന അറ്റ്ലസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം പയ്യന്നൂർ ബി കെ എം ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പുതിയ സംരംഭത്തിന് ഇവിടെ വരാനും അതിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാനും അതെല്ലാം നിങ്ങളോടൊപ്പം ചിലവഴിക്കുവാൻ സാധിച്ചതിൽ എനിക്കുള്ള അഗേതവുമായിട്ടുള്ള സന്തോഷവും നന്ദിയും ഇവിടെ അറിയിക്കുകയാണ്. നമ്മുടെ ഈ സ്ഥാപനത്തിന് സർവശക്തൻ്റെ അനുഗ്രഹം അതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായിരിക്കുന്നു. നന്ദി. ജയഹിന്ദ്. സി പി ഐ എം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി ടി വി രാജേഷ്, കൌൺസിലർ എം പി ചിത്ര, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി സി നാരായണൻ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ ടി സഹദുള്ള, സി പി ഐ എം ജില്ലാ കൌൺസിലർ കെ വി ബാബു, പനക്കിൽ ബാലകൃഷ്ണൻ, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ യു വിജയകുമാർ, പയ്യന്നൂർ വ്യാപാരി വ്യവസായ സമിതി സെക്രട്ടറി പി വിജയൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. എല്ലാ ആഭരണങ്ങളും എച്ച് യു ഐ ഡി 100% ബി ഐ എസ് 916 ഹോൾമാർക്ക് ചെയ്തവയാണ്. കൂടാതെ ഐ ജി ഐ സർട്ടിഫൈഡ് ഡയമണ്ട് ആഭരണങ്ങളുടെയും
18 കാരറ്റ് ആഭരണങ്ങളുടെയും ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളുടെയും വിപുലമായ ശേഖരമാണ് അറ്റസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിച്ചവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ വിജയിയായ ഒരാൾക്ക് 600,000 രൂപയും 2 പേർക്ക് ഗോൾഡ് കോയിനും സമ്മാന പദ്ധതിയും ഒരുക്കിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോമ്പൌണ്ടിലെ തകർന്നു കിടക്കുന്ന റോഡുകളുടെ നവീകരണ പ്രവൃത്തി ആരംഭിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രി നവീകരിക്കുന്നതിന്റെ ഭാഗമായാണ് വാക്കോസിന്റെ നേതൃത്വത്തിൽ റോഡും നവീകരിക്കുന്നത്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനുള്ളിലെ തകർന്നുകിടക്കുന്ന റോഡുകളുടെ നവീകരണ പ്രവൃത്തി ആരംഭിച്ചു. 52 കോടി രൂപ ചെലവിലാണ് പരിയാരത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കിഫ്ബി ഫണ്ടിൽ നിന്നാണ് നവീകരണത്തിനായി തുക അനുവദിച്ചത്. വാസ്കോസിനാണ് നിർമ്മാണ ചുമതല. മെഡിക്കൽ കോളേജ് നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായാണ് ആശുപത്രി ക്യാമ്പസിനുള്ളിലെ തകർന്നുകിടക്കുന്ന റോഡുകളും നവീകരിക്കുന്നത്. ക്യാമ്പസിനുള്ളിലെ റോഡുകൾ തകർന്നത് ഏറെ ദുരിതമായി മാറിയിരുന്നു. നവീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാനാണ് തീരുമാനം. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. കടന്നപ്പള്ളി യു പി സ്കൂളിൽ നടന്നു വന്ന വിദ്യാരംഗം കലാസാഹിത്യവേദി കണ്ണൂർ റവന്യൂ ജില്ലാ സർഗോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ ഉദ്ഘാടനം ചെയ്തു. വിദ്യാരംഗം കലാസാഹിത്യവേദി കണ്ണൂർ റവന്യൂ ജില്ലാ സർഗോത്സവത്തിന് സമാപനമായി. കടന്നപ്പള്ളി യു പി സ്കൂളിൽ 2 ദിവസങ്ങളിലായി നടന്ന സർഗോത്സവത്തിൽ 15 ഉപജില്ലകളിൽ നിന്ന് 420 പ്രതിഭകളാണ് സർഗോത്സവ ശില്പശാലയിൽ പങ്കെടുത്തത്. കഥ, കവിത, ചിത്രരചന, കാവ്യാലാപനം, നാടൻപാട്ട്, അഭിനയം തുടങ്ങിയ ഇനങ്ങളിലാണ് ശില്പശാലകൾ നടന്നത്. നാടിൻ്റെ തന്നെ ഉത്സവമായി പരിപാടി മാറിയെന്ന് അധ്യാപകർ പറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ വിവിധ ഉപജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 420 പ്രതിഭകളായ കുട്ടികളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അവരുടെ കഴിവുകളാണ് ഇവിടെ മാറ്റിയെടുക്കുന്നത്. ഈ ഗ്രാമം ഇതേറ്റെടുത്ത് ഒരു വൻ വിജയമാക്കി തീർത്തിരിക്കുകയാണ്. വലിയ വലിയ മേളകൾ ഏറ്റെടുക്കാനുള്ള ഒരു ആർജവം നമ്മുടെ ഈ സംഘാടക സമിതിക്ക് ഈ നാട്ടുകാർക്കുണ്ട് എന്ന് തെളിയിച്ചിരിക്കുകയാണ്. സമാപന സമ്മേളനം കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ ഉദ്ഘാടനം ചെയ്തു. ഡിഇഒ രാജമ്മ, അനുപമ ബാലകൃഷ്ണൻ, ടി വി ഗണേശൻ, കെ മോഹനൻ, കെ അജയൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. ക്രിസ്തുമസ് ആഘോഷത്തിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ കൊതിയൂറുന്ന കേക്കുകളുമായി ബേക്കറികൾ ഒരുങ്ങിക്കഴിഞ്ഞു. പയ്യന്നൂരിൽ മറ്റെവിടെയും ലഭിക്കാത്ത വൈവിധ്യങ്ങളായ കേക്കുകളുടെ ശേഖരമാണ് കോത്തായിമുക്ക് MRSലെ ലൈവ് ബേക്ക് ഫാക്ടറിയിൽ ഒരുക്കിയിരിക്കുന്നത്. രുചി വൈവിധ്യങ്ങളുടെ പറുദീസയായ ക്രിസ്മസ് വിപണിയെ വരവേൽക്കാൻ കോത്തായിമുക്ക് MRS ലൈവ് ബേക്ക് ഫാക്ടറി ഒരുങ്ങിക്കഴിഞ്ഞു. പയ്യന്നൂരിന് കേക്കുകളുടെ പുത്തൻ രുചി പകർന്നു നൽകിയ MRS ക്രിസ്തുമസ് ആഘോഷത്തെ വർണ്ണാഭമാക്കാൻ പുത്തൻ രുചിയുടെ വിസ്മയം തീർത്താണ് കേക്കുകൾ ഒരുക്കിയിരിക്കുന്നത്. ന്യായമായ വിലയിൽ രുചിയൂറും കേക്കുകൾ ആവശ്യക്കാരിൽ എത്തിക്കുകയാണ് MRSന്റെ ലക്ഷ്യമെന്ന് MRS ഭാരവാഹികൾ അറിയിച്ചു. കോത്തായിമുക്കിലെ MRS ലൈവ് ബേക്ക് ഫാക്ടറി ഇന്നു മുതൽ ക്രിസ്മസ് മധുരവുമായി നിങ്ങൾക്ക് മുന്നിൽ എത്തുകയാണ്. 200-ലധികം വെറൈറ്റി കേക്കുകളാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഒരുക്കുന്നത്. 150 രൂപ മുതലാണ് ഞങ്ങളുടെ റേറ്റ് തുടങ്ങുന്നത്. കൂടാതെ വിവിധ തരം പ്ലം കേക്കുകളും ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഒരുക്കുന്നുണ്ട്. 200-ൽ അധികം കേക്കുകളാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. കൂടാതെ പ്ലം കേക്കുകളുടെ വൈവിധ്യവും MRSൽ ഒരുക്കിയിട്ടുണ്ട്. കേക്കുകൾക്കൊപ്പം വൈവിധ്യമാർന്ന മറ്റ് വിഭവങ്ങൾ MRSലുണ്ട്.
കുടുംബസമേതം ഇരുന്ന് കഴിക്കാൻ സൗകര്യമുള്ള പയ്യന്നൂരിലെ ഏക ബേക്കറി എന്ന പ്രത്യേകതയും MRS-നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംസ്ഥാന കായികമേളയിൽ ജൂനിയർ വിഭാഗം ഷോട്ട്പുട്ടിലും ഡിസ്കസ് ത്രോയിലും സ്വർണ്ണ മെഡലുകളും ദേശീയ റെക്കോർഡ് മറികടന്ന അനുപ്രിയയ്ക്കും കോച്ച് കെ സി ഗിരീഷിനും ഇളമ്പച്ചി ഗുരു ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA-യുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ സ്വീകരണവും അനുമോദനവും സംഘടിപ്പിച്ചു. സംസ്ഥാന കായികമേളയിൽ ജൂനിയർ വിഭാഗം ഷോട്ട്പുട്ടിലും ഡിസ്കസ് ത്രോയിലും സ്വർണ്ണ മെഡലുകളും ദേശീയ റെക്കോർഡ് മറികടന്ന അനുപ്രിയയ്ക്കും കോച്ച് കെ സി ഗിരീഷിനും ഇളമ്പച്ചി ഗുരു ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA-യുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ സ്വീകരണവും അനുമോദനവും സംഘടിപ്പിച്ചു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് പി പ്രസാദ് അധ്യക്ഷനായി, ഗ്രാമപഞ്ചായത്ത് അംഗം VP സുനീറ, പ്രഥമാധ്യാപിക പി ലീന, മദർ PTA പ്രസിഡന്റ് KV ബിന്ദു, വികസന സമിതി ചെയർമാൻ KRV, കായികാധ്യാപിക പ്രീത, സ്കൂൾ പ്രിൻസിപ്പൾ CK ഹരീന്ദ്രൻ, സ്റ്റാഫ് സെക്രട്ടറി TMV മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അഖിലേന്ത്യാ BD വർക്കേഴ്സ് ഫെഡറേഷൻ CITU ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ഏരിയയിലെ പഴയകാല BD തൊഴിലാളി യൂണിയൻ പ്രവർത്തകരെ ആദരിച്ചു. കരുവള്ളൂർ AV സ്മാരക ഹാളിൽ CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ BD വർക്കേഴ്സ് ഫെഡറേഷൻ CITU ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായാണ് പയ്യന്നൂർ ഏരിയയിലെ പഴയകാല BD തൊഴിലാളി യൂണിയൻ പ്രവർത്തകരെ ആദരിച്ചത്. കരുവള്ളൂർ AV സ്മാരക ഹാളിൽ CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. KV നാരായണൻ അധ്യക്ഷനായി. CITU ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ, സെക്രട്ടറി PV കുഞ്ഞപ്പൻ, CKP പത്മനാഭൻ, EP കരുണാകരൻ, കെ നാരായണൻ, കെ രാഘവൻ, പാവൂർ നാരായണൻ, TV കൃഷ്ണൻ നായർ, EV അമ്പു വൈദ്യർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. വനിതാ ഹോട്ടലിന്റെ വിപുലീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സ്വാമിമുക്കിൽ നടന്നു. കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് 6 വാർഡിലെ കുടുംബശ്രീ സംരംഭമായ അടുക്കള വനിതാ ഹോട്ടലിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു നിർവഹിച്ചു. കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് 6 വാർഡിലെ കുടുംബശ്രീ സംരംഭമായ അടുക്കള വനിതാ ഹോട്ടലിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു നിർവഹിച്ചു. കെ ശകുന്തള, കെ ബേബി എന്നീ രണ്ട് സ്ത്രീകളുടെ കഠിനാധ്വാനവും നിരന്തര പ്രയത്നത്തിന്റെയും ഫലമായി കഴിഞ്ഞ 2 വർഷമായി ലാഭകരമായി നടത്തിക്കൊണ്ടുവരുന്ന വനിതാ ഹോട്ടലിന്റെ കൂടുതൽ വിപുലീകരിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു നിർവഹിച്ചത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TE ഗോപാലൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CE ബാലകൃഷ്ണൻ, CDS ചെയർപേഴ്സൺ MM സുനിത തുടങ്ങിയവർ സംബന്ധിച്ചു. ഇത് തുടങ്ങിയിട്ട് നമ്മുടെ കുടുംബത്തിന്റെ ഒരു വരുമാനം കൂടിയാണ്. ആദ്യം ഇവിടെ ആയിരുന്നില്ല അല്ലേ? ആദ്യം 6 വാർഡ്, നമ്മൾ 6 വാർഡിലായിരുന്നു. അതിപ്പോ സ്ഥാപനം ഇങ്ങോട്ട് മാറ്റിയതാണ്. സൗകര്യം കുറവായതുകൊണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. അന്നൂർ തലയന്നേരി പൂമാല ഭഗവതിക്കാവ് പാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് കാർത്തിക വിളക്കും മെഗാ കൈകുട്ടിക്കളിയും നടന്നു. December 13 പാട്ട് മഹോത്സവം സമാപിക്കും. അന്നൂർ ശ്രീ തലയന്നേരി പൂമാല ഭഗവതിക്കാവ് പാട്ട് മഹോത്സവം 1 ദിവസം കാർത്തിക വിളക്കും മെഗാ കൈകുട്ടിക്കളിയും നടന്നു. ബേബിയുടെ നക്ഷത്രമാണ് കാർത്തിക. അതുകൊണ്ട് കാർത്തിക നാളിലാണ് നമ്മൾ ഈ പാട്ടുത്സവത്തിന്റെ ആരംഭം കുറിക്കുന്നത്. ഈ പാട്ടുത്സവത്തിൻ്റെ കാർത്തിക നാളിൽ ദീപം തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദേവീ ക്ഷേത്രങ്ങളിലും അതുപോലെ പ്രദേശങ്ങളിൽ കാർത്തിക ദീപം തെളിയിക്കുന്ന വീടുകളിലും ഐശ്വര്യം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ കാർത്തിക ദീപം തെളിയിക്കുന്നത്.
December 10 നാലാം പാട്ട് ദിവസം രാത്രി 9 മണിക്ക് കാർമേൽ ശ്രീ പുതിയ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്ന വർണ്ണശബളമായ കാഴ്ചയും December 11 അഞ്ചാം പാട്ട് ദിവസം കരിമരുന്ന് പ്രയോഗവും 7 മണിക്ക് ആൽമര മ്യൂസിക് ബാൻഡ് അവതരിപ്പിക്കുന്ന ആൽമരത്താളവും അരങ്ങേറും. 7 പാട്ട് ദിവസമായ December 13 ഉച്ചയ്ക്ക് 1 മണിക്ക് തേങ്ങയേർ നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കരിയർ ഗൈഡൻസ് ആൻഡ് കൌൺസിലിംഗ് സെൽ, VHSC പയ്യന്നൂർ മേഖല, കണ്ണൂർ എംപ്ലോയബിലിറ്റി സെന്റർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ December 10 രാവിലെ 9 മണി മുതൽ പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തൊഴിൽ മേള സംഘടിപ്പിക്കും. TI മധുസൂദനൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ പയ്യന്നൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അഭ്യസ്ത വിദ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനാണ് തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ സ്വകാര്യ മേഖലയിലെ ഉദ്യോഗദായകരും VHSC പാസായ 18-35 ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികളും ഈ തൊഴിൽ മേളയിൽ പങ്കെടുക്കും. ഫിനാൻസ്, സെയിൽസ്, മാർക്കറ്റിംഗ്, ആരോഗ്യം തുടങ്ങിയ വിവിധ മേഖലകളിലെ 100 ഒഴിവുകൾ നികത്തുന്നതിനായി 30+ സ്വകാര്യ കമ്പനികൾ തൊഴിൽ മേളയിൽ പങ്കെടുക്കും. തൊഴിൽ മേളയുടെ ഉദ്ഘാടനം December 10 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് TI മധുസൂദനൻ MLA നിർവഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷത വഹിക്കും. പ്രചരണത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് പയ്യന്നൂർ ടൌൺ കേന്ദ്രീകരിച്ച് ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ വിളംബരജാഥ സംഘടിപ്പിക്കുമെന്നും സംഘാടകർ പയ്യന്നൂരിൽ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, VHSC അസിസ്റ്റന്റ് ഡയറക്ടർ ഉദയകുമാരി ER, എംപ്ലോയ്മെന്റ് ഓഫീസർ രമേശൻ കുനിയൽ, ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ TV വിനോദ്, VHSC പ്രിൻസിപ്പൽ സുധാ AP, VHSC കരിയർ ഗൈഡൻസ് കണ്ണൂർ കാസർഗോഡ് ജില്ലാ കോർഡിനേറ്റേഴ്സ് താഹിറ KP, നീന TC എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ഓറഞ്ച് ദി വേൾഡ് ക്യാമ്പയിന്റെ ഭാഗമായി ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ ഫ്ളാഷ് മോബ് നടന്നു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ വനിതാ ശിശുവികസന വകുപ്പ്, അഡീഷണൽ ICDS പെരുങ്ങോം, കോഴിച്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ഓറഞ്ച് ദ വേൾഡ് ക്യാമ്പയിന്റെ ഭാഗമായി ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ ഫ്ളാഷ് മോബ് നടന്നു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ, KK ജോയി, ICDS സൂപ്പർവൈസർ മായ ജ്യോതി, NSS കോർഡിനേറ്റർ ബബിത ബേക്കർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ IMA പയ്യന്നൂർ ബ്രാഞ്ചിന്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു. ഡോക്ടർ എം ഹരിദാസ് ചെയർമാനും ഡോക്ടർ ടി രഞ്ജിത്ത് സെക്രട്ടറിയുമായ ഭരണസമിതിയാണ് സ്ഥാനമേറ്റത്. പയ്യന്നൂരിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങ് IMA സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ജോസഫ് ബെനവൻ ഉദ്ഘാടനം ചെയ്തു. And as far as the Rotary is concerned, we have a prospective governor in Padmanabhan. So it's always good because you keep interacting with members of Payyanur on various forums. ഡോക്ടർ എം ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർമാരായ KV ബാബു, സരസ്വതി വേണുഗോപാൽ, VC രവീന്ദ്രൻ, CK ശ്രീജൻ, വരുൺ നമ്പ്യാർ, KU വിജയൻ, KK പത്മനാഭൻ, മുരളീകൃഷ്ണൻ നമ്പ്യാർ, മുകുന്ദൻ നമ്പ്യാർ, രാഖി, ടി രഞ്ജിത് കുമാർ, KM സജിൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ എം ഹരിദാസ് ചെയർമാനും ഡോക്ടർ ടി രഞ്ജിത്ത് സെക്രട്ടറിയുമായ ഭരണസമിതിയാണ് സ്ഥാനമേറ്റത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ ശ്രീ കണ്ണമംഗലം കഴകം തട്ടിൽ താഴെ കളിയാട്ട മഹോത്സവം സമാപിച്ചു. 2 ദിവസങ്ങളിലായാണ് ഉത്സവം നടന്നത്. യാദവ സമുദായത്തിന്റെ ആദികഴകമെന്ന് കീർത്തികേട്ട തൃക്കരിപ്പൂർ കണ്ണമംഗലം കഴകത്തിൽ 2 ദിവസങ്ങളിലായി നടന്നുവന്ന കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. കഴകം വനിതാ കമ്മിറ്റി അണിയിച്ചൊരുക്കിയ വിവിധ കലാപരിപാടികളോടെയാണ് കളിയാട്ടത്തിന് തുടക്കം കുറിച്ചത്. വിവിധ തെയ്യങ്ങളുടെ തോറ്റങ്ങൾ പുരാവൃത്തം ചൊല്ലി അരങ്ങിലെത്തി. വർഷം തോറും നടത്തിവരാറുള്ള കളിയാട്ടമാണ് ഇവിടത്തേത്. നാടുവാഴി പ്രഭുക്കന്മാരുടെ സ്ത്രീപീഡനത്തിൽ മനന്നുന്ത് കുടകരാജാവിന്റെ കൊട്ടാരം ചുട്ടരിച്ച് 72 തൊട്ടിലുകൾ, കുഞ്ഞുങ്ങൾ, പൂക്കുന്നത്ത് വൈരജാതൻ, പൂക്കുന്നത്തി മണിയാണി തുടങ്ങിയ പരിവാരങ്ങളുമായി ഭഗവതി യാത്ര തിരിച്ചുവെന്നും
ഒളവറ പുഴ കടന്ന് വിവിധ ദേശങ്ങൾ കടന്നെത്തിയ സാത്വിക ഗുണസ്വരൂപിണിയും സർവമംഗള മംഗല്യയുമായ കണ്ണമംഗലം ഭഗവതിയെ എരിഞ്ഞിക്കിൽ ഭഗവതി സ്വീകരിച്ച് കുടിയിരുത്തി എന്നുമാണ് ഐതിഹ്യം. ഉത്സവത്തിന്റെ അവസാന ദിവസം രക്തചാമുണ്ടി അങ്കക്കുളങ്ങര ഭഗവതി, കുണ്ടൂർ ഭഗവതി, മടയിൽ ചാമുണ്ടി, ഗുളികൻ, വിഷ്ണുമൂർത്തി തുടങ്ങിയ തെയ്യങ്ങളാണ് അരങ്ങിലെത്തിയത്. ഉത്സവം വലിയ രീതിയിൽ തന്നെ വിജയിപ്പിക്കാൻ ആയതിൽ സന്തോഷമുണ്ടെന്ന് കഴകം പ്രസിഡന്റ് ഗോപാലനും സെക്രട്ടറി ടി നാരായണനും മറ്റ് ഭാരവാഹികളും പറഞ്ഞു. നെറ്റ്‌വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഭക്തിയുടെ നിറവിൽ മാടായിക്കാവിൽ കാർത്തിക ദീപം തെളിയിച്ചു. നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രസന്നിധിയിൽ എത്തി ദീപം തെളിയിച്ചത്. കർണാടകയിൽ നിന്നും ഉൾപ്പെടെ ഭക്തജനങ്ങൾ കാർത്തിക നാളിൽ ക്ഷേത്രത്തിലെത്തിയിരുന്നു. വൃശ്ചിക മാസത്തിലെ കാർത്തിക നാൾ മാടായിക്കാവിലമ്മയുടെ പിറന്നാൾ ദിനമാണ്. കാർത്തിക നാളിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. ഭക്തജനങ്ങളും ക്ഷേത്ര ജീവനക്കാരും ചേർന്ന് ക്ഷേത്രത്തിലും അരിയാൽത്തറയിലും ദീപങ്ങൾ തെളിയിച്ചു. കാർത്തിക നാളിൽ ദീപാലങ്കാരത്തോടെ ക്ഷേത്രത്തിൽ മഹാപൂജകൾ നടന്നുവെന്ന് ക്ഷേത്രം മാനേജർ നാരായണ പിടാരർ പറഞ്ഞു. വൃശ്ചിക മാസത്തിലെ കാർത്തിക ദിവസം മാടായിക്കാലമ്മയുടെ തിരുനക്ഷത്രത്തോടെ പിറന്നാളാണ്. അത് കാർത്തിക ദീപത്തോടുകൂടി എല്ലാ വർഷവും ഇതുപോലെ വിപുലമായ നിവേദ്യങ്ങളുണ്ട്. അകത്ത് നേന്ത്രപ്പഴം, മറ്റേ പൂവമ്പഴം, മറ്റുള്ള നിവേദ്യങ്ങളെല്ലാം വിപുലമായ നിവേദ്യങ്ങളും ദീപാലങ്കാരത്തോടുകൂടി ദേവിയുടെ മഹാപൂജ നടക്കുന്ന ദിവസമാണ്. അതേമാതിരി ദേവിക്ക് എല്ലാവിധ നിവേദ്യം, കുരുമുളക് നിവേദ്യം എല്ലാം നടക്കുന്ന ഒരു മഹാ ദൈവത്തിലെ വിശേഷപ്പെട്ട ദിവസമാണ് മാടായിക്കാവിൽ. കർണാടകയിൽ നിന്ന് ഉൾപ്പെടെ ഭക്തജനങ്ങൾ കാർത്തിക നാളിൽ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. നെറ്റ്‌വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഏഴോം കുറുവാട് കൂർമ്പാ ഭഗവതി ക്ഷേത്രം പുനരുദ്ധരണ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള ശ്രീകോവിലിന്റെ കട്ടിടവയ്പ്പ് കർമ്മം നടന്നു. ഉദയൻ ഉദയവർമ്മൻ മേലാചാരി കട്ടിടവയ്പ്പ് കർമ്മം നിർവഹിച്ചു. പ്രസിദ്ധമായ ഏഴോം കൂർമ്പക്കാവ് പുനരുദ്ധാരണ പ്രവൃത്തി നടന്നുവരികയാണ്. ഭക്തജനങ്ങളുടെ കൂട്ടായ്മയിലാണ് പ്രവൃത്തി നടന്നുവരുന്നത്. ക്ഷേത്രം പ്രധാന ശ്രീകോവിലിന്റെ കട്ടിളവെപ്പ് ചടങ്ങ് ഉദയൻ ഉദയവർമ്മൻ മേലാചാരി നിർവഹിച്ചു. ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ഈ വർഷത്തെ താലപ്പൊലി മഹോത്സവത്തിന് മുന്നോടിയായി പ്രവൃത്തി പൂർത്തിയാക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. കട്ടിളവെപ്പ് കർമ്മമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിൻ്റെ പണിയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ പ്രധാനമായിട്ടുള്ളത് ഇതിൻ്റെ കഴുക്കോല് മാറ്റണം, പിന്നെ ഇതിൻ്റെ അഴിക്കൂട് മാറ്റണം. അങ്ങനെ ഇത് അത്രയും വേഗത്തിൽ ഇത് നടത്തിയിട്ട് ഈ വർഷത്തെ താലപ്പൊലി മഹോത്സവം ഭംഗിയായി കഴിപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. എല്ലാവരും കൂട്ടായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് പി അനിൽകുമാർ, സെക്രട്ടറി വിനീഷ് വരയിൽ, വരയിൽ കുഞ്ഞമ്പു, വരയിൽ നാരായണൻ, ചെറിയ ശശീന്ദ്രൻ, കെ സി രാജേഷ്, രാധാകൃഷ്ണൻ, സുരേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ പോലീസ് ക്വാർട്ടേഴ്സിനരികിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച യുവാവ് അറസ്റ്റിൽ. അറസ്റ്റിലായത് ഓലയമ്പാടി എടയന്നൂർ റോഡിലെ എം കെ ഫൈസൽ. ഫൈസൽ പീഡന കേസിലും കഞ്ചാവ് കേസിലും പ്രതിയെന്ന് പോലീസ്. കമ്പല്ലൂർ കയത്തുംകര എസ്റ്റേറ്റിനടുത്ത് കരിങ്കിൽ ക്വാറി ആരംഭിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. സ്ഥലത്തെത്തിയ തഹസിൽദാരെയും ബന്ധപ്പെട്ടവരെയും പ്രദേശവാസികൾ പ്രശ്നത്തിന്റെ ഗൌരവം ബോധ്യപ്പെടുത്തി. ക്വാറിക്കെതിരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയോടനുബന്ധിച്ച് നിർമ്മിച്ച സമൂഹ അടുക്കള പ്രവർത്തനക്ഷമമായില്ല. ഉപയോഗശൂന്യമാകുന്നത് ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പ്രയോജനകരമാകുമായിരുന്ന കെട്ടിടം. മാടായിക്കാവിലും പരിസരങ്ങളിലും കെട്ടിയാടി കോതാമൂരിയാട്ടം. വടക്കേ മലബാറിലെ അനുഷ്ഠാന കലാരൂപമായ കോതാമൂരിയാട്ടം കാണാൻ എത്തിയത് നിരവധി ഭക്തജനങ്ങൾ. കോതാമൂരിയാട്ടം കെട്ടിയാടിയാൽ ധനവും ധാന്യവും ഗോസമൃദ്ധിയും ലഭിക്കുമെന്ന് വിശ്വാസം. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.